നമുക്കിന്നൊരു ബോണ്ട എന്നുണ്ടാക്കി നോക്കിയാലോ. ഞാനിവിടെ ഒരു നാല് പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പൊളിച്ച് അരിഞ്ഞ് ജാറിലോട്ടൊന്ന് ഇട്ടുകൊടു. ഇനി ഇതിലേക്ക് ഒരരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്കിനി ഈ വെള്ളക്ക് ഒരു രണ്ട് കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു കാൽ സ്പൂണ് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു അര സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ് ഏലക്കാ പൊടിച്ചത്. നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. എല്ലാം നല്ലപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്ത പഞ്ചസാരയും പഴവും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് ഇളക്കാം. നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം. ശകലം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു 3 മണിക്കൂറൊന്ന് മാറ്റി വെക്കാം. നമുക്ക് ബോണ്ടായിക്ക് വേണ്ടി ഒരു ശകലം കപ്പലണ്ടി തേങ്ങായും ഒന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടി ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ശകലം തേങ്ങ ഞാൻ ചെറുതായിട്ട് കൊത്തി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊരു ശകലം കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ബോണ്ടായിക്ക് നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഇപ്പം 3 മണിക്കൂറായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ചേരൻ തേങ്ങാക്കൊത്ത് വറുത്തതും കപ്പലണ്ടിയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ ഇട്ടി അങ്ങോട്ട് ഇട്ട് ഓരോന്നും ഇങ്ങനെ തിരിച്ചും മറിച്ചും കൊടുക്കണം. അപ്പോൾ എല്ലാ സൈഡും ഒരുപോലെ മൂക്കുകയും ചെയ്യും. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട ബോണ്ട റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. ഒരുപാട് അങ്ങ് അരിച്ച് കളയണ്ട. Thank you.